വളരെ വ്യത്യസ്തമായ മുഖമുള്ള ഒരു ജീവിയാണ് സൈഗ ടെറ്ററിക്ക അല്ലെങ്കിൽ സൈഗ ആന്റലോപ്പ്. ഗ്രേഷ്യൻ സ്റ്റെപ്പി അല്ലെങ്കിൽ ഗ്രേറ്റ് സ്റ്റെപ്പി എന്നറിയപ്പെടുന്ന യൂറോപ്പിന്റെ മധ്യഭാഗത്ത് തുടങ്ങി ഏഷ്യയുടെ വടക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ജൈവ വൈവിധ്യവും മികവാർന്ന കാലാവസ്ഥയുമുള്ള പുൽമേടുകളുടെയും സമതലങ്ങളുടെയും ചെറു കുന്നുകളുടെയും പ്രദേശത്തിലാണ് സൈഗ ടെറ്ററിക അല്ലെങ്കിൽ സൈഗ ആന്റലോപ്പ് കാണപ്പെടുന്നത്. റഷ്യ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, വെസ്റ്റേൺ മംഗോളിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ജീവി പ്രധാനമായി കാണപ്പെടുന്നത്. മുൻപ് ചൈനയിലും യുക്രൈനിലും ഇത് കാണപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെയെല്ലാം ഇത് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ഈ ജീവി കാണപ്പെടുന്നു. കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ തീറ്റയുടെ ലഭ്യതയും അനുസരിച്ച് ദീർഘദൂരം ദേശാടനം നടത്തുന്ന ഒരു ജീവിയാണ് ഈ സൈഗ ആന്റലോപ്പ്. ഈ ജീവിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മൂക്കാണ്. നമ്മുടെ ആനയ്ക്കുള്ളതുപോലെ തുമ്പിക്കയുടെ ചെറുരൂപത്തിലുള്ള ഒരു മൂക്ക് ഈ ജീവിക്കുണ്ട്. പ്രധാനമായിട്ടും ഈ അവയവം ഉപയോഗിക്കുന്നത് കൊടിപടലങ്ങളുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വളരെ ദൂരം സഞ്ചരിക്കുന്ന ജീവിയായതുകൊണ്ട് തന്നെ മുൻപേ നടക്കുന്ന ജീവിയുണ്ടാക്കുന്ന പൊടിപടലങ്ങൾ ഈ ജീവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ് ഈ മൂക്ക്. അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയുള്ളപ്പോൾ തണുത്ത വായു ഉള്ളിലേക്ക് കയറ്റിവിടുന്നതിനും അതുപോലെ തന്നെ തണുത്ത പ്രദേശങ്ങളിലെത്തുമ്പോൾ ചൂട് വായുവിന് വേണ്ടിയിട്ടുമെല്ലാം ഈ മൂക്ക് ഈ ജീവി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ കൊമ്പും അതുപോലെ ചെവിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. വളരെ ഭംഗിയുള്ള ഒരു ജീവിയാണ് സൈഗ ആന്റലോപ്പ്. ഏകദേശം 30 മുതൽ 70 കിലോ വരെയാണ് ഈ ജീവിയുടെ ഭാരം. പുൽമേടുകൾ, അർദ്ധ മരുഭൂമികൾ, അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ് ഈ ജീവി കാണപ്പെടുന്നത്. സാധാരണ മറ്റു ജീവികൾ കഴിക്കാത്ത വിഷമയമുള്ള സസ്യങ്ങളെല്ലാം ഈ സൈഗ ആന്റലോപ്പ് കഴിക്കും എന്നുള്ളതാണ് ഈ ജീവിയുടെ മറ്റൊരു പ്രത്യേകത. ദീർഘദൂരം സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ നദികളെല്ലാം നീന്തി കടക്കുവാനും ഒക്കെയുള്ള ശേഷി ഈ ജീവിക്കുണ്ട്. പ്രധാനമായിട്ടും ഇവയുടെ ശത്രുക്കൾ ചെന്നായ്ക്കളാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പി ഈഗിൾ, ഗോൾഡൻ ഈഗിൾ, ചില കുറുക്കന്മാർ, കാക്കകൾ, നായ്ക്കൾ എല്ലാം ഇവയുടെ പ്രധാന ശത്രുക്കളാണ്. പക്ഷേ ഇവയേക്കാളെല്ലാം വലിയ വിപത്ത് ഈ ജീവിക്ക് ഉണ്ടായത് മനുഷ്യൻ മൂലമാണ്. ഏകദേശം 95% സൈഗ ആന്റലോപ്പും ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കേവലം 50,000 താഴെ മാത്രം സൈഗ ആന്റലോപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ ഭൂമിയിലുള്ളത്. പ്രധാനമായിട്ടും ഇതിനെ വേട്ടയാടുന്നത് ഇതിന്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. ആ കൊമ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചൈനീസ് പാരമ്പര്യ വൈദ്യത്തിലാണ്. അതുപോലെ തന്നെ മാംസത്തിന് വേണ്ടിയും തൊലിക്ക് വേണ്ടിയും എല്ലാം ഈ ജീവിയെ വേട്ടയാടുന്നുണ്ട്. 1955 മുതൽ 1989 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 5 ദശലക്ഷത്തിലധികം സൈഗകളെ കൊലപ്പെടുത്തി. ഏകദേശം 87,000 ടൺ മാംസം ഉസ്ബെക്കിസ്ഥാൻ രാജ്യം കയറ്റുമതി ചെയ്തു. പിന്നീട് അത് നിരോധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും എല്ലാം ഇതിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞു. അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം, ധാരാളം കൃഷിഭൂമികൾ പുതുതായി വന്നത്, അതെല്ലാം ഇവിടെ സഞ്ചാര മാർഗത്തെ എല്ലാം തടഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്ത രൂപവും സ്വഭാവമൊക്കെയുള്ള ഒരു ജീവിയാണ്. വളരെ സാധുവായിട്ടുള്ള ഒരു ജീവിയാണ് സൈഗ ആന്റലോപ്പ്. സൈഗ ആന്റലോപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു. മറ്റൊരു ജീവിയുടെ വിശേഷവും പ്രകൃതിയിലെ മറ്റു കാഴ്ചകളുമായിട്ട് വീണ്ടും ഒരു വീട്ടിൽ കാണാം. അതൊരിക്കും